ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. 10 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല ജില്ലകളിലും ഉരുൾപൊട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് എന്നുള്ള അറിയിപ്പുകൾ വരുന്നു. കൂടാതെ തന്നെ കോട്ടയം ജില്ലയിലും മഴ ശക്തമായിരുന്നു. വരും മണിക്കൂറുകളിലും കേരളത്തിലാകമാനം അതിശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് ലഭിക്കുമ്പോൾ ഇത് നീല കാർഡ് ഉടമകൾക്കായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. 29-ാം തീയതി മുതൽ നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നിറമനുസരിച്ചൊക്കെ പോയി ഈ ഒരു ഭക്ഷ്യക്കിറ്റ് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ സപ്ലൈകോ വഴിയുള്ള 1000 രൂപ വരെ വരുന്ന ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 26-ാം തീയതി മുതൽ തന്നെ ഇതിന് നടപടിയൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ എന്തുതന്നെയായാലും വേണ്ട ആളുകൾ 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് 900 രൂപയ്ക്കായിരിക്കും ലഭിക്കുക. ഈ ഒരു ഭക്ഷ്യക്കിറ്റ് കൂടെ പോയി വാങ്ങിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 3200 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. ചില ആളുകൾക്ക് തുക 1600 രൂപ മാത്രമേ എത്തിയുള്ളൂ എന്നുള്ള പരാതികൾ കേൾക്കുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. 3200 രൂപ വീതം ലഭിച്ച ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ 1600 രൂപ വീതം ലഭിച്ച ആളുകൾ, നിങ്ങൾക്ക് 1600 രൂപയാണ് ലഭിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ തന്നെ ഇപ്പോൾ ഇനിയൊരു പെൻഷൻ തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഒരു ആവശ്യകതയാണ് വന്നിരിക്കുന്നത്. അടുത്ത മാസം മുതൽ, അതായത് സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് വരെ കാലയളവിൽ തന്നെ നിങ്ങളുടെ പുതിയ വാർഷിക വരുമാനം എത്രയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട അധികാരികളെ ഹാജരാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക തടസ്സപ്പെടും, പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിനുശേഷം ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക തുടർന്നും ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ തന്നെ ഈ ഒരു പുറത്താക്കുന്ന സമയത്ത് അത് എത്ര മാസ കാലയളവിലേക്കാണോ അത്രയും നാളത്തെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുകയൊന്നും നിങ്ങൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരറിയിപ്പ് എന്ന് പറയുന്നത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ പോലെ തന്നെ നമുക്ക് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം സെപ്റ്റംബർ മാസം പകുതിയോടുകൂടിയാണ് തുക നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തുവാൻ പോകുന്നത്. പല ആളുകൾക്കും കഴിഞ്ഞ മാസത്തെ, അതായത് 11-ാമത്തെ ഗഡുവായ തുക ഇടയ്ക്ക് മുടക്കം വന്നിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിതരണം ചെയ്ത് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു. പല ആളുകളും ഇത് സംബന്ധിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഒരു 2000 രൂപ, 11-ാമത്തെ ഗഡു ലഭിക്കാത്ത ആളുകൾക്കുള്ള 2000 രൂപയുടെ വിതരണം ഉണ്ടായിരുന്നത്. അപ്പോൾ പൊതുജനം കാര്യം മനസ്സിലാക്കി വെക്കുക. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുകളുണ്ടാകും. കൂടാതെ വരുന്ന ആളുകൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുക ഉയർത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കർഷകർക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു പദ്ധതി തുക വീണ്ടും ഉയർത്തുവാനുള്ള നടപടി ഉണ്ടാകുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, കൃഷിക്കാർക്ക് വേണ്ടി പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്കൊക്കെ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ കർഷക ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിക്കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിലേക്കൊക്കെ അപേക്ഷിക്കുവാൻ സാധിക്കും. അംശാദായം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ തുകയായി മാസം 5000 രൂപ വരെ കൈപ്പറ്റുവാൻ സാധിക്കുന്ന പദ്ധതികളൊക്കെയാണ്. കൂടാതെ 10,000 രൂപ മുതൽ 50,000 രൂപ വരെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷ വയ്ക്കാം. പലതരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പൊതുജനങ്ങളെല്ലാവരും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.